കേരളത്തിലെ തന്നെ ഉയർന്ന നിലവാരമുള്ള പത്രങ്ങളിലൊന്നും മലയാള മനോരമയാണ്. എന്നാൽ ചില വാർത്തകൾ വളച്ചൊടിച്ച് കൊടുക്കുന്നതിൽ അല്പം വ്യഗ്രത കൂടുതലാണോ എന്നുള്ളതിൽ സംശയം ഇല്ലാതെയില്ല. ഇപ്പോൾ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പുവെക്കാത്തതിനെ തുടർന്നുണ്ടായ പ്രശ്നത്തിൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സർക്കാർ നീക്കത്തിൽ ഹാലിളകിയിരിക്കുകയാണ് യു ഡി എഫ് അനുകൂല പത്രമായ മലയാള മനോരമ. വെള്ളിയാഴ്ച നൽകിയ വാർത്തകളിൽ നിറയെ അസംബന്ധവും പരസ്പര വിരുദ്ധ പരാമർശങ്ങളുമായിരുന്നു. ബില്ലുകളിൽ കഴിവതും വേഗം ഗവർണർ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതിയുടെ പരാമർശം അടിസ്ഥാനമാക്കി ഗവർണർക്കെതിരെ കോടതിയെ സമീപിക്കൽ അനിവാര്യമാണെന്ന നിലയിലാണ് ഡൽഹി ലേഖകന്റെ വാർത്ത. എന്നാൽ സർക്കാർ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നതെന്നാണ് തിരുവനന്തപുരം ലേഖകന്റെ വാർത്ത. ഗവർണർക്കെതിരെ തെലങ്കാന സർക്കാരിന്റെ ഹർജി കോടതിയിൽ വന്ന ശേഷം ഗവർണറുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായെന്ന കാര്യം ഡൽഹി വാർത്തയിൽ വ്യക്തമാണെങ്കിലും തിരുവനന്തപുരത്തു നിന്നുള്ള രണ്ടാം വാർത്തയിൽ നേരെ മറിച്ചാണ്. തെലങ്കാനയിലും ബംഗാളിലും ഗവർണർക്കെതിരെ സർക്കാരുകൾ കോടതിയെ സമീപിച്ചിട്ടും പ്രയോജനമുണ്ടായില്ല എന്നായി. തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച ശേഷം ഗവർണർ ഒപ്പുവെക്കാനുണ്ടായിരുന്ന ബില്ലുകളിൽ ഒപ്പിട്ടു എന്നതാണ് വസ്തുത. സർക്കാർ കേസിന് പോയാലും ഗവർണർ ബില്ലുകളിൽ ഒപ്പുവെക്കാൻ തയ്യാറാകില്ലെന്ന ഉപദേശവും ഈ രണ്ടാം വാർത്തയിൽ ലേഖകൻ സർക്കാരിന് നൽകുന്നുണ്ട്. സോളാർ കേസിലെ തിരിച്ചടി, പേഴ്സണൽ സ്റ്റാഫിന്റെ കൈക്കൂലി, വിഴിഞ്ഞം സമരം അടക്കമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഗവർണർക്കെതിരെ കോടതിയെ സമീപിക്കുന്നത് എന്നാണ് ഒന്നാം പേജിൽ വന്ന വാർത്ത. എന്നാൽ സോളാർ കേസിൽ തിരിച്ചടിയേറ്റത് യു ഡി എഫിനായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെ ചേരുതിരിഞ്ഞ് രംഗത്ത് വന്നതോടെ ആവശ്യപ്പെട്ട ഗൂഢാലോചന അന്വേഷണത്തിൽ നിന്ന് അവർ പിൻവാങ്ങി. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരായ കൈക്കൂലി ആരോപണത്തിന്റെ പൊള്ളത്തരവും പുറത്തു വന്നു കഴിഞ്ഞു. വിഴിഞ്ഞം വിഷയത്തിലാകട്ടെ, സമരം അവസാനിപ്പിക്കുകയും തുറമുഖത്ത് ആദ്യം കപ്പലടുക്കാൻ പോവുകയുമാണ്. അതോടെയാണ് ഒന്നും ഏശാതെ വന്നപ്പോഴുള്ള ഈ വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മറ്റു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തെ അളക്കുക എന്ന സാഹസവും യു ഡി എഫ് പത്രം കാട്ടുന്നുണ്ട്. ഇടതുപക്ഷത്തോട് ഒരു ദാക്ഷിണ്യവും കാട്ടാത്ത പത്രത്തിന്റെ ലേഖകന്റെ ചോദ്യത്തെയാണ് അനവസരത്തിലുള്ളതെന്ന് യു ഡി എഫ് പത്രം ആക്ഷേപിക്കുന്നത്. സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന വേളയിൽ ഈ രംഗത്തെ പുഴുക്കുത്തുകൾ ഇല്ലാതാക്കാൻ സർക്കാർ പാസാക്കിയ സഹകരണ നിയമത്തിൽ ഗവർണർ ഒപ്പുവെക്കാതിരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചതിനെയാണ് യു ഡി എഫ് പത്രം അനവസരത്തിൽ ഉള്ളതാക്കിയത്.